പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എല്ലാം ദേവിയുടെ പ്രത്യക്ഷ ദർശനങ്ങൾ നമുക്ക് വായിക്കാം. എന്നാ യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. രൗദ്രയിൽ നിന്ന് മാത്രം എത്ര തവണയാ അമ്മ നേരിൽ വന്ന് നമ്മളെ രക്ഷിച്ചിട്ടുള്ളത്. എന്നിട്ടും ദേവിയുടെ ഭക്തവാത്സല്യത്തിൽ തനിക്ക് സംശയമാണെന്ന് പറയണത് സങ്കടാണ്. ദേവി നമ്മുടെ പ്രാണൻ ഏറെ തവണ രക്ഷിച്ചിട്ടുണ്ട്. അതിനെനിക്ക് ആ ലോകമാതാവിനോട് തീർത്താൽ തീരാത്ത കടപ്പാടുമുണ്ട്. എന്നിട്ടും ആ ശക്തിസ്വരൂപനുടെ കാരുണ്യത്തെ താൻ സംശയിക്കണോ? അത് തെറ്റാണെന്നറിയാം, പക്ഷേ ദേവി പ്രീതിയുടെ കാര്യത്തിൽ എന്തോ ഒരു ആത്മവിശ്വാസം എനിക്ക് തോന്നണില്ല. കാരണം അങ്ങയുടെ ഭക്തിയിൽ പ്രസാദിച്ച് അങ്ങയ്ക്ക് മകളായി അവതരിച്ച ഭക്തവത്സലയാണ് ദേവി. അതെ. എന്നാൽ ഒരു കാരണവും വിശദീകരണവും ഇല്ലാതെ ആ ദിവ്യ ബാലിക അപ്രത്യക്ഷയായി. അതെന്തുകൊണ്ടാണെന്ന് ഇന്നും നമുക്കറിയില്ല. അതറിയേണ്ട കാര്യവുമില്ല. ഈ ലോകം എങ്ങനെ ചലിക്കണമെന്ന് നിശ്ചയിക്കുന്ന ആ മഹാശക്തിക്ക് സ്വന്തം തീരുമാനങ്ങൾ നമ്മളെപ്പോലുള്ള അജ്ഞാനികളോടും അല്പപ്രാണികളോടും വിശദീകരിക്കേണ്ട ആവശ്യവുമില്ല. അത് സത്യം. തന്റെ പ്രീതി ഏത് ഭക്തനിൽ ചൊരിയണമെന്ന് നിശ്ചയിക്കാനുള്ള അവകാശം ദേവി മഹാമായയുടെ തന്നെയാണ്. നമ്മുടെ അരികിൽ നിന്നും ആ അത്ഭുത ബാലിക അപ്രതീക്ഷയായത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ എന്തോ ഒരു പിഴവ് കാരണം കൊണ്ട് തന്നെ ആയിരിക്കും. അതിലെന്താണ് സംശയം? അങ്ങനെയുള്ള ഒരു സാഹചര്യം വീണ്ടും ഉണ്ടായാൽ നമുക്കിപ്പോഴുള്ള ദേവി പ്രീതി നഷ്ടപ്പെടില്ലേ? അപ്പോ നമ്മുടെ ശത്രുക്കൾ നമ്മളെ ആക്രമിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് ഭക്തജനങ്ങളുടെ കുഴപ്പം. നമ്മുടെ വെളിപ്പുറത്ത് സഹായിക്കാനായി ദേവി ഒരുക്കമാണെങ്കിൽ പോലും നാം ദേവിയെ വിശ്വസിക്കുന്നില്ല. ദേവിയോടുള്ള വിശ്വാസക്കുറവ് കൊണ്ട് പറഞ്ഞതല്ല, എന്നിലെ ഭക്തിയിലുള്ള സന്ദേഹം കൊണ്ട് പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ കൈനോട്ടക്കാരി എന്നോട് പറഞ്ഞു, ദേവിയുടെ ഇഷ്ടത്തിന് വിപരീതമായി നടക്കുന്നവർക്ക് കള്ളച്ചൂതൽ തോറ്റ് സർവവും നഷ്ടപ്പെട്ട യുധിഷ്ഠിരന്റെ ഗതിയുണ്ടാവുമെന്ന്. ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിക്കാതെയാണല്ലോ യുധിഷ്ഠിരൻ ചൂതുകളിക്കിറങ്ങി പുറപ്പെട്ടത്. അതിന്റെ ശിക്ഷയായിട്ടാണല്ലോ അദ്ദേഹത്തിന് വർഷങ്ങളോളം വനവാസിയായിട്ട് കഴിയേണ്ടി വന്നത്. നമ്മളെല്ലാം വിധി നിയമങ്ങളുടെ അടിമകളാണ് പാർവതി. വിധിയുടെ ക്രൂരവും നിഷ്ഠൂരവുമായ നിയമങ്ങൾ നമ്മളെല്ലാം അനുസരിച്ച് തീരൂ. മനുഷ്യനായി അവതരിച്ച ഭഗവാൻ ശ്രീരാമനും ദേവി സീതയും നേരിട്ട് പരീക്ഷണങ്ങൾക്ക് എന്തെങ്കിലും കണക്കുണ്ടോ? അവരനുഭവിച്ച ദുരിതങ്ങൾക്ക് സമാനതകൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അവരുടെ സ്ഥിതി തന്നെ അങ്ങനെയാണെന്നിരിക്കെ വെറും സാധാരണ മനുഷ്യരായ നമ്മുടെ അവസ്ഥയെക്കുറിച്ച് എന്തെങ്കിലും പറയാനൊക്കൂ. അങ്ങ് പറഞ്ഞു വരുന്നത് ഭക്തിയുടെ കാതൽ തന്നെ വിശ്വാസമാണ്. സ്വന്തം ജീവൻ അപകടത്തിലാണെന്നറിഞ്ഞപ്പോൾ എന്ത് ധൈര്യത്തിലാ നീ എന്നെ തേടി വന്നത്? വിഷ്ണുവേട്ടൻ എന്നെ കൈവിടില്ലെന്നുള്ള ധൈര്യത്തിൽ. അത് ധൈര്യമല്ല, വിശ്വാസമാണ്. അതേപോലുള്ള വിശ്വാസം ഒരു ഭക്തന് ദേവിയോടും വേണം. ദേവി ഒരിക്കലും നമ്മെ കൈവിടില്ലെന്ന് ഉറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ആ മഹാമായയുടെ കാരുണ്യം നമുക്ക് പ്രാപ്തമാവുകയുള്ളൂ. ദേവിയുടെ ഭക്തവാത്സല്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക. അപ്പോൾ ഇന്ദ്രചൂഡനല്ല, രൗദ്രയല്ല, മറ്റേത് ദുഷ്ടശക്തിയും നമ്മുടെ ഏഴ് അയലകത്ത് പോലും വരില്ല. അത് നിശ്ചയം. എന്താണ് രണ്ടാളും ചേർന്നൊരു ഗൂഢാലോചന? അതെ, ഞാൻ പാർവതി കുഞ്ഞിനോടൊരു വിശേഷം പറയുകയായിരുന്നു. വിശേഷോ? ആ, ഇവിടെ കവലയിലുള്ള ആൽത്തറയിൽ നല്ല ദിവ്യത്വമുള്ള രണ്ട് സന്യാസിമാർ വന്നിട്ടുണ്ട്. സന്യാസിമാർക്ക് നാട്ടിൽ എന്താണ് കാര്യം? അവര് കഴിയേണ്ടത് കാട്ടിലല്ലേ? അങ്ങനെ നിയമം എന്തേലും ഉണ്ടോ? സർവസംഘ പരിത്യാഗികളല്ലേ സന്യാസം സ്വീകരിച്ച് വിരക്തരായിട്ട് നടക്കുന്നത്? ഈശ്വരധ്യാനം മാത്രമായി മരണം വരെ കഴിച്ചുകൂട്ടുന്ന പ്രസ്ഥാനമാണ് സന്യാസം. മാനവജാതിയുടെ ഉന്നമനത്തിനായി
സ്വന്തം ജീവിതം ഒഴിഞ്ഞു വയ്ക്കുന്ന പുണ്യാത്മാക്കളും ഉണ്ടല്ലോ. ആചാര്യ സ്ഥാനത്ത് നിന്ന് നമുക്കെല്ലാം സതുപദേശങ്ങൾ പകർന്നു നൽകി നമ്മെ നേർവഴിക്ക് നടത്താൻ യജ്ഞിക്കുന്ന അവരുടെ ജീവിതവും സന്യാസ ജീവിതം തന്നെ അല്ലേ? നിഷ്കാമ കർമ്മം നടത്തി സമൂഹത്തെ സേവിക്കുന്നവര് ഇന്നില്ല എന്ന് തന്നെ പറയാം. അപ്പോ അങ്ങോ അങ്ങും നിസ്വാർത്ഥമായിട്ടല്ലേ സാമൂഹ്യ സേവനം നടത്തുന്നത്? അതെ, പക്ഷേ ഞാനൊരു സന്യാസിയല്ലോ, കുടുംബസ്ഥനല്ലേ. അല്ല, നമ്മുടെ ഇപ്പോഴത്തെ ഈ തർക്കത്തിന്റെ ആവശ്യമില്ല. കാരണം ആ സന്യാസിമാർ നമ്മുടെ ഈ ഗ്രാമത്തിലേക്ക് വന്നവരാണ്, അതായത് നമ്മുടെ അതിഥികളാണ്. അവരെ നമ്മളൊന്ന് പോയി കണ്ടതുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഈ നാട്ടിലെ പ്രധാന ക്ഷേത്രത്തിന്റെ ഭരണക്കാരല്ലേ. അപ്പോ ആ സന്യാസിമാരെ ആദരിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? അതിലൊന്നും എനിക്കൊരു എതിരഭിപ്രായവുമില്ല. അതിഥി ദേവോ ഭവ എന്ന ഉപനിഷത്ത് മന്ത്രത്തിൽ വിശ്വസിക്കുന്നവനുമാണ് ഞാൻ. പക്ഷേ ഒരു കാര്യം നമ്മൾ ആദ്യം തന്നെ ഉറപ്പുവരുത്തണമെന്ന് ഒരഭിപ്രായം എനിക്കുണ്ട്. എന്താണത്? കാഷായ വസ്ത്രധാരികൾ എല്ലാവരും ധർമാത്മാക്കളല്ല, പുണ്യാത്മാക്കളുമല്ല. പരിശുദ്ധമായ ആ വസ്ത്രത്തിന്റെ മഹത്വത്തെ ദുരുപയോഗം ചെയ്ത് ധനസമ്പാദനം നടത്തുന്ന ഒട്ടേറെ വഞ്ചകന്മാർ ഈ ലോകത്ത് വിലസി നടക്കണുണ്ട്. ശ്രേഷ്ഠ വ്യക്തികളായി കരുതി നമ്മൾ ആദരിക്കുമ്പോൾ അതിനർഹതയുള്ളവരാണോ അവർ എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തു കൂട്ടിയിട്ട് അവരങ്ങോട്ട് പോവും. അവരുടെ പ്രവൃത്തികളുടെ നാണക്കേടുകളെല്ലാം നമ്മൾ ഇവിടെ നിന്ന് സഹിക്കേണ്ടി വരും. അത് മറക്കണ്ട. അതിന് നമ്മൾ അവരെ തലയിലേറ്റി എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് അവരെ ഒന്ന് കാണണം, അവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കണം. അത് മാത്രമാ എന്റെ ആഗ്രഹം. അതിലെന്താ തെറ്റ്? അല്ല തിരുമേനി, ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുന്ന എല്ലാവർക്കും ആ സന്യാസിമാരെ കുറിച്ച് മാത്രമേ സംസാരിക്കാനുള്ളൂ. പൂക്കട, പഴക്കട, പച്ചക്കറിക്കട എന്ന് മാത്രമല്ല, നാലാള് കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ സന്യാസിമാരെ കുറിച്ച് മാത്രമാണ് ചർച്ച. എന്നിട്ട് ഞാനൊന്നും കേട്ടില്ലല്ലോ. അത് വിഷ്ണുവേട്ടന്റെ സ്വഭാവം കൊണ്ട് മാത്രം. ആരെന്ത് നല്ല കാര്യം പറഞ്ഞാലും വിഷ്ണുവേട്ടൻ ഇതുപോലെ ഉടക്ക് പറയുമല്ലോ. അതുകൊണ്ടാ ഇതുപോലത്തെ സംഭവങ്ങൾ ആരും വിഷ്ണുവേട്ടനോട് പറയാത്തത്. ആയിക്കോട്ടെ. അതെ, എനിക്കെന്തായാലും ആ സന്യാസിമാരെ കണ്ട അനുഗ്രഹം വാങ്ങണം. ആയിക്കോട്ടെ. വിഷ്ണുവേട്ടനും എന്നോടൊപ്പം വരണം. അത് വേണോ? വേണം. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. ആഗ്രഹങ്ങൾ ഒരു പാപമല്ല. മലയോളം ആഗ്രഹിച്ചാൽ മാത്രമേ എല്ലോളമെങ്കിലും ലഭിക്കുകയുള്ളൂ. അതിനെ നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ, അത് നമുക്ക് ലഭിക്കണ്ടേ? മോഹങ്ങൾ സഫലമാകണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. എന്ന് വെച്ചാ? നമ്മൾ മോഹിച്ചത് നേടാനായി നമ്മൾ ജോലി ചെയ്യണം. ജോലി എന്ന് വെച്ചാൽ അതിൽ നല്ലതോ ചീത്തയോ എന്നുള്ള ഭേദമില്ല. പണം ലഭിക്കുന്ന തൊഴിലേതും മാന്യമാണ്. പണം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ ഭൗതിക രൂപമാണ്. അതുകൊണ്ട് തന്നെ പണം സമ്പാദിക്കാൻ കഴിയുന്ന ഏതു മാർഗവും പുണ്യകർമ്മമാണ്, സാത്വികമാണ്. Thank you.
ഈ സ്ത്രീ എന്തെല്ലാം ഭ്രാന്തകളെ ഇവിടെ വിളിച്ചു പറയണത്! ഇവരിവിടെ ഉള്ളവരെ എല്ലാം അങ്ങോട്ട് വഴിതെറ്റിക്കും. അവരതിന് അരുതാത്തതായി യാതൊന്നും തന്നെ പറഞ്ഞില്ലല്ലോ. ധനം ദൈവികമാണെന്ന് മാത്രമല്ലേ അവര് പറഞ്ഞത്. ദേവീഭക്തരായി നമ്മൾ അതിനെ എതിർക്കുന്നത് ശരിയല്ല. എന്റെ അഭിപ്രായം അത് തന്നെയാണ്. ശരി, എന്നാ നിങ്ങൾ ഈ അസംബന്ധങ്ങളെല്ലാം കേട്ടങ്ങട് നിന്നു, ഞാൻ മഠത്തിലേക്ക് പോവാ. അങ്ങനെ അങ്ങ് പോയാലോ? നമ്മൾ ഒന്നിച്ചല്ലേ വന്നത്. അതിന് അപ്പൊ നമ്മൾ ഒന്നിച്ച് തന്നെ തിരികെ പോണം. അതൊരു പുതിയ നിയമമാണല്ലോ. അല്ല, ഇത് വിവാഹം എന്നുള്ള സമ്പ്രദായം ആരംഭിച്ചത് മുതലുള്ള നിയമമാ. ദൈവങ്ങൾക്കും മനുഷ്യർക്കും എല്ലാം ബാധകമാ ഈ നിയമം. അതെന്താണാവോ അത്രയും മഹത്തായ ഞാൻ അറിയാത്തൊരു നിയമം? അതെ, ഭാര്യയും ഭർത്താവും ചേർന്ന് ഒന്നിച്ചൊരിടത്തേക്ക് പുറപ്പെട്ടു പോയാ അവര് തിരികെ പോകുന്നതും ഒന്നിച്ച് തന്നെ ആയിരിക്കണം. ഇക്കാര്യത്തിൽ കുഞ്ഞു പറഞ്ഞാൽ ശരിയെന്ന പക്ഷക്കാരാ ഞാൻ. ശരി, എന്നാലും ആയിക്കോട്ടെ. ആയിക്കോട്ടെ, പോയി വരും. ശരി. പാർവതി, ഇവിടെ നമുക്കരികിലേക്ക് വരിക. ആ സ്ത്രീ വിളിച്ചത് നിന്നെ മാത്രമാണ്, എന്നെയല്ല. അതുകൊണ്ട് നീ മാത്രം പോയാ മതി, ഞാൻ പറഞ്ഞില്ല. കുഞ്ഞു നടന്നോളൂ, ഞാൻ കൂടെ വരാം. എന്നെ എങ്ങനെ അറിയും? നമ്മൾ തമ്മിൽ പരിചയമില്ല, എന്നാൽ നിന്നെ ഞാൻ അറിയും. അതെങ്ങനെ? ഈ പ്രപഞ്ചത്തിലെ എല്ലാവരുടെയും മനസ്സുകൾ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. കഠിനമായ യോഗാഭ്യാസത്താലും ഈശ്വര ധ്യാനത്താലും നമുക്ക് മറ്റുള്ളവരുടെ മനസ്സിന്റെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കാനും അവരുടെ മോഹങ്ങളും വേദനകളും അറിയാനുമുള്ള സിദ്ധി എന്റെ ഉപാസനാമൂർത്തി എനിക്ക് നൽകിയിട്ടുണ്ട്. അപ്പോ എന്റെ മനസ്സിലെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് അവിടത്തേക്ക് അറിയാമോ? അറിയാം. ആശിച്ച പുരുഷനെ ഭർത്താവായി ലഭിക്കുവാൻ വേണ്ടി കഠിനമായി വ്രതം നോറ്റവളാണ് നീ. അതിനുവേണ്ടി സ്വന്തം പ്രാണൻ വരെ പണയം വച്ചവൾ. എന്താ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പിഴവുകളുണ്ടോ? ഇല്ല, ഒട്ടുമില്ല. അവിടുന്ന് പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി സത്യമാണ്. എന്നാൽ നിന്റെ ഭർത്താവിനെ വിളിക്കുക. അവിടുന്ന് പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി സത്യമാണ്. എന്നാൽ നിന്റെ ഭർത്താവിനെ വിളിക്കുക. വിഷ്ണുദത്തൻ തികഞ്ഞ ദേവീഭക്തനാണ്. എന്നെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ അറിയാത്തതായ ഒരു കാര്യവും എനിക്കൊട്ട് അറിയാൻ താല്പര്യമില്ല. ഓ, ജ്ഞാനിയാണെന്ന അഹന്തയോ, അതോ വിളിപ്പുറത്ത് ദേവിയുണ്ടെന്നുള്ളതിന്റെ ഗർവോ? അതെന്തായാലും അതെന്റെ സ്വകാര്യ വിഷയമല്ലേ. അത് ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരാളോട് ഞാൻ സംസാരിക്കേണ്ട കാര്യമുണ്ടോ? വിഷ്ണുട്ടാ, സാരമില്ല കുട്ടി. വാക്കുകൾ പരുഷമാണെങ്കിലും ഇവന്റെ മനസ്സ് നിർമ്മലമാണ്. അതുകൊണ്ട് തന്നെ ഇവന്റെ സ്ഥാനം ഇനി മുകളിലാണ്. ഇവന്റെ മാത്രമല്ല, നിന്റെയും. നിങ്ങൾ താമസമില്ലാതെ മുകളിലെത്തും. അതായത് ഉയരങ്ങളിൽ, ഏറെ ഏറെ ഉയരങ്ങളിൽ. അല്ല സ്വാമി, ഇതുവരെ ഒന്നും ഉരിയാടിയില്ല. അദ്ദേഹം മൗനവ്രതത്തിലാണ്. അമാനുഷിക ശക്തികളുമായി മാത്രമേ എന്റെ ആചാര്യൻ ആശയവിനിമയം നടത്തുകയുള്ളൂ. ഞങ്ങൾ ഇവിടുത്തെ ക്ഷേത്രത്തിലെ അറിയാം, ഇളയടത്ത് ക്ഷേത്രത്തിലെ കാര്യക്കാരൻ അല്ലേ? അതെ,
നിങ്ങൾ ഇരുവരും നമ്മുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തണമെന്നും അവിടുത്തെ ഭക്തരെ അനുഗ്രഹിക്കണമെന്നും ഒരപേക്ഷയുണ്ട്. അങ്ങനെ ആവട്ടെ, വളരെ സന്തോഷം. ഞങ്ങളൊരു നാൾ അവിടേക്ക് വരുന്നുണ്ട്. ആയിക്കോട്ടെ. ശരി. അതിനാ സ്വാമി വായ തുറന്ന് കമാന്നൊരു അക്ഷരം ഉരിയാടിയിട്ടില്ലല്ലോ. പിന്നെങ്ങനാ നീ അങ്ങേരുടെ പാണ്ഡിത്യം വളർന്നത്? അദ്ദേഹത്തിന്റെ ശിഷ്യയുടെ വാക്കുകൾ അങ്ങ് ശ്രദ്ധിച്ചില്ലേ? എന്തൊരു ഭാഷാശൈലി! ശിഷ്യക്ക് തന്നെ ഇത്രയും പാണ്ഡിത്യം ഉണ്ടെങ്കിൽ അവളെ വിദ്യ അഭ്യസിപ്പിച്ച ഗുരുവിന്റെ പാണ്ഡിത്യം എന്തായിരിക്കും? അത് കൊള്ളാം. ശിഷ്യയുടെ ഭാഷാശൈലി കേട്ട് ഗുരുവിന്റെ പാണ്ഡിത്യം അളക്കുന്ന തന്റെ രീതി കൊള്ളാം. എല്ലാവരും അനുകരിക്കേണ്ട മഹനീയമായ രീതി തന്നെ. എന്താ, ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? നല്ലൊരു ഗുരുവിനല്ലേ നല്ലൊരു ശിഷ്യ ഉരുവാക്കാനാവും? അതിലെന്താണ് സംശയം? പക്ഷേ ഒരു ശിഷ്യന്റെ കഴിവ് നോക്കി ഗുരുവിനെ അളക്കുന്ന രീതി ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. വിഷ്ണുവേട്ടന്റെ അസുഖം എനിക്ക് മനസ്സിലായി. ഓഹോ, എങ്കിൽ പറയൂ, കേൾക്കട്ടെ, എന്താണ് എന്റെ അസുഖം? ഏട്ടനാ സന്യാസിമാരെ ഇഷ്ടമല്ല. എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതുകൊണ്ടാണ് ദൈവതുല്യരായ അവരെ ഇങ്ങനെ എതിർത്ത് സംസാരിക്കുന്നത്. ഇതിൽ ഇഷ്ടത്തിന്റെയും അനിഷ്ടത്തിന്റെയും പ്രശ്നം ഒതുക്കുന്നില്ല പാർവതി. ദൈവജ്ഞരെയും ആചാര്യന്മാരെയും ആദരിക്കുന്നതിനോട് എനിക്കും യോജിപ്പ് തന്നെയാണുള്ളത്. എന്നാൽ ദൈവത്തിന്റെ സ്ഥാനം അവർക്ക് ആർക്കും നമ്മൾ നൽകരുത്. അപ്പോ ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര എന്ന് പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളതോ? അവര് പറഞ്ഞത് ഗുരുവിനെ കുറിച്ചാണ്. ഇന്നലെ പൊട്ടിമുളച്ച ഒരു കാഷായ വേഷധാരിയെ കുറിച്ചല്ല. അവര് പറഞ്ഞത് ഗുരുവിനെ കുറിച്ചാണ്. ഇന്നലെ പൊട്ടിമുളച്ച ഒരു കാഷായ വേഷധാരിയെ കുറിച്ചല്ല. ദൈവത്തിന്റെ സ്ഥാനം മൂന്ന് പേർക്കാണ് ഒരുവൻ നൽകേണ്ടത്: മാതാവ്, പിതാവ്, പിന്നെ ഗുരു. ഒരു നവജാത ശിശുവിനെ ഈ ലോകത്തേക്ക് എത്തിക്കുന്നത് മാതാവാണ്. അതുകൊണ്ടാണ് മാതാവിന് ദൈവത്തിന്റെ സ്ഥാനം നൽകിയിരിക്കുന്നത്. അവനെ സ്വന്തം കാലിൽ നിർത്തുന്നതും ഈ ലോകത്തെ പരിചയപ്പെടുത്തുന്നതും സംരക്ഷിക്കുന്നതും പിതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനും ഈശ്വരന്റെ സ്ഥാനം ലഭിക്കുന്നു. അതുപോലെ തന്നെ ഗുരുവിനും. ഈ ലോകത്തിൽ എങ്ങനെ നിലനിൽക്കണമെന്നും സ്വന്തം യശസ്സ് എങ്ങനെ ഉയർത്തിപ്പിടിക്കണമെന്നും ലോകോപകാരപ്രദമായ ജീവിതം എങ്ങനെ നയിക്കണമെന്നും ഒരുവനെ പറഞ്ഞ് പഠിപ്പിച്ച് അവൻ ഈശ്വര സാക്ഷാത്കാരവും ജീവിത വിജയവും പകർന്നു നൽകുന്ന ഗുരുവിനും നമ്മൾ ഈശ്വരന്റെ സ്ഥാനം നൽകുന്നു. ഇതിലെവിടെയാണ് നിന്റെ ഈ സന്യാസിമാരുടെ സ്ഥാനം എന്ന് ചോദിച്ചാ? അർജുനനെ വിശ്വോത്തര വില്ലാളിയാക്കിയത് അദ്ദേഹത്തിന്റെ ഗുരുവായ ദ്രോണാചാര്യരാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തെ എന്നും നിലനിർത്തിയത് വേദവ്യാസ മഹർഷിയാണ്. അവരെ എല്ലാം ആദരിച്ചവനാണ് അർജുനൻ. അവരുടെ ആജ്ഞകളെല്ലാം അദ്ദേഹം അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്തു. എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സ്ഥാനം അർജുനൻ അവർക്ക് ആർക്കും നൽകിയില്ല. അവരെ അന്ധമായി പൂജിച്ചുമില്ല. മാത്രമല്ല, ദ്രോണർക്കെതിരായി മഹാഭാരത യുദ്ധത്തിൽ പോരാടുകയും ചെയ്തു. അത് വാസ്തവമാണ്. എന്നാലും സത്യം എന്താണെന്ന് വ്യക്തമായാലും മനസ്സുകൊണ്ട് അത് ഉൾക്കൊള്ളാനാവില്ല അല്ലേ? അതാണ് മനുഷ്യ മനസ്സിന്റെ ദൗർബല്യം. പാണ്ഡിത്യത്തെക്കാളും പ്രകടനത്തിൽ മാത്രം ആകൃഷ്ടമാവുന്ന മനസ്സാണ് മനുഷ്യൻ്റെത്. നീയും അതിനൊരു അപവാദമല്ല. ഏട്ടൻ എന്നെ എന്തു പറഞ്ഞാലും എങ്ങനെ പരിഹസിച്ചാലും എനിക്കൊരു വിരോധമില്ല. എനിക്കവരെ വിശ്വാസമാണ്, ആദരവാണ്. മായപ്പൊന്മാനെ കണ്ട് മോഹിച്ച സീതാദേവി ദേവാംശജയെങ്കിലും ഒരു പെണ്ണ് തന്നെയായിരുന്നു.
മഹാലക്ഷ്മിയുടെ അവതാരമായിരുന്നിട്ടും ആ ഒരു പിഴവിന്റെ പേരിൽ സീതാദേവി അനുഭവിച്ചത് ഒരു ജന്മകാലത്തെ അഗ്നിപരീക്ഷയാണ്, ദുരിതമാണ്. അതിന് ഞാൻ ആ സന്യാസിമാരെ തലയിലേറ്റ് നടക്കാനൊന്നും വേട്ടനോട് ആവശ്യപ്പെട്ടില്ലല്ലോ. അവരെ ഒന്നും വന്ദിക്കാൻ എന്നെ അനുവദിക്കണമെന്നല്ലേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. വിധിയെ വെല്ലാൻ ആർക്കും ആവില്ല, അതുകൊണ്ട് അനുവദിക്കുന്നില്ലെങ്കിലും എതിർക്കുന്നുമില്ല. നിന്റെ ആരാധന സ്വാതന്ത്ര്യത്തെ ഞാൻ അംഗീകരിക്കുന്നു. നിനക്ക് ആരെ വേണമെങ്കിലും ആദരിക്കാം, അംഗീകരിക്കാം. പക്ഷേ ഒന്നു മാത്രം ഓർക്കുക, ഈ വേഷം കിട്ടിയതിന്റെ പിറകിൽ ഒരു ലക്ഷ്യമുണ്ട്. വിഷ്ണുവിന്റെ വധം, അതിന്ന് നടക്കണം.